അൻവർ ഉയർത്തിയ വിവാദങ്ങൾക്കിടെ LDF യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. ADGP കടുത്ത നടപടി വേണമെന്നാണ് CPI നിലപാട്. മറ്റ് ഘടകകക്ഷികളുടെ നിലപാടും യോഗത്തിൽ അറിയിക്കും. വിവരങ്ങൾ നൽകാൻ ഹരി മോഹൻ ചേരുന്നു. ഹരി, CPI ഈ വിഷയത്തിൽ നേരത്തെ തന്നെ കർശന നിലപാട് സ്വീകരിച്ചതാണ്. അത് പൊതുവായി തന്നെ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ LDF യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? രേഷ്മ, അല്പം മുമ്പ് ഇപ്പോൾ ബിനോയ് വിശ്വം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതുവഴി AKG സെന്ററിലേക്ക് കടന്നുപോയിരുന്നു. ബിനോയ് വിശ്വം നമ്മളോട് പക്ഷേ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ LDF യോഗത്തിൽ കൃത്യമായ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. CPI മാത്രമല്ല, RJD അടക്കമുള്ള ഘടകകക്ഷികൾ എല്ലാവരും തന്നെ കൃത്യമായ നിലപാടെടുത്ത് തന്നെ LDF യോഗത്തിൽ സംസാരിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ യോഗം തുടങ്ങും, നേതാക്കൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബിനോയ് വിശ്വം മാത്രമാണ് അകത്തേക്ക് കടന്നുപോയത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതുവരെ നേതാക്കൾ ഒക്കെ തന്നെ ഒരു പ്രത്യക്ഷത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കാതെ പരോക്ഷമായി തന്നെ പല രീതിയിലും സംസാരിച്ചുകൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആദ്യ ബോംബ് പൊട്ടിച്ചു. അദ്ദേഹമാണ് അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച രംഗത്തെത്തിയത്. അതിനുശേഷം ഇന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതികരണം നടക്കുകയുണ്ടായി. ഡെപ്യൂട്ടി സ്പീക്കറെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടാണ് ഈ വിഷയത്തിലുള്ള അതൃപ്തി CPI പ്രകടിപ്പിച്ചത്. ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ, അദ്ദേഹം സ്പീക്കറുടെ നിലപാടിനോടാണ് പ്രതികരിച്ചതെങ്കിൽ പോലും ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് CPI സ്വീകരിച്ചിരിക്കുന്നത്, സർക്കാർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ നിലപാടിനോട് എന്താണ് തങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ തങ്ങളുടെ വിയോജിപ്പ് അവിടെ രേഖപ്പെടുത്തുകയാണ് ചിറ്റയം ഗോപകുമാറിന്റെ പ്രതികരണത്തോടുകൂടി അവിടെ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇടതുമുന്നണി നയമല്ല എന്നുള്ളതാണ് ചിറ്റയം ഗോപകുമാർ പറഞ്ഞത്. സ്പീക്കർ പറഞ്ഞ വാക്കുകളോടുള്ള പ്രതികരണം മാത്രമായി കാണാൻ, ഒതുക്കി കാണാൻ നമുക്ക് കഴിയില്ല. പ്രത്യേകിച്ച് ഈ ADGP RSS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ നിസ്സാരവൽക്കരിക്കുന്ന CPI നേതാക്കളുടെ നയത്തോടുള്ള ഒരു പ്രതികരണം കൂടിയായി വേണം അതിനെ വിലയിരുത്താൻ. ആ നിസ്സാരവൽക്കരണം നടക്കില്ല, അത് ഇടതുമുന്നണി നയമല്ല. ADGP RSS നേതാക്കളെ കണ്ടത് ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ്. മാത്രമല്ല, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മുൻപാകെ ADGP MR അജിത്കുമാർ RSS നേതാക്കളെ കണ്ടു എന്ന് പറയുന്ന കാര്യം തുറന്ന് സമ്മതിച്ചിട്ട് പോലും ADGP നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇത് പൊതുസമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കാഴ്ചപ്പാട് LDFനോട് ഈ സർക്കാരിനോടും ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഘടകകക്ഷികൾ ഉയർത്താനുള്ള എല്ലാ സാധ്യതകളും ഇന്നുണ്ട്. CPI മാത്രമല്ല, അതിൽ RJDയും NCPയും അടക്കമുള്ള ഘടകകക്ഷികൾ എല്ലാവരും തന്നെ ആ നിലപാടിനോട് യോജിക്കുന്നവരാണെന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായിരുന്നു. അതുമാത്രമല്ല, ഈ മലപ്പുറത്തെ പോലീസിലെ അഴിച്ചുപൊടി കൊണ്ട് മാത്രം തൃപ്തിയാകില്ല എന്നുള്ളതാണ് നേതാക്കളുടെ എല്ലാം തന്നെ ഒരു വിലയിരുത്തൽ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നത് ADGP MR അജിത്കുമാറുമായിട്ടാണ്. ബാക്കിയുള്ള നേതാക്കളുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കടത്തും മരമുറിയും ഒക്കെയുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളത്. അതൊക്കെയും ഗുരുതരം തന്നെയാണ്, അതല്ല എന്നല്ല. പക്ഷേ എങ്കിൽ പോലും RSS നേതാക്കളെ രണ്ടു വട്ടം കാണുക, അതും 10 ദിവസം കൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട, രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട RSS നേതാക്കളെ കണ്ട ADGP MR അജിത്കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. മറിച്ച് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെ നടപടിയെടുത്തു. ഇപ്പോഴത്തെ മലപ്പുറം SP ആയിരുന്ന ശശിധരനെതിരെ നടപടിയെടുത്തു. മലപ്പുറത്തെ 8 DYSP മാരെ മാറ്റി, സംസ്ഥാനത്ത് തന്നെ 12 IPS ഉദ്യോഗസ്ഥരെ മാറ്റുന്ന തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ അപ്പോഴും അജിത്കുമാറിന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടാതെ മുന്നോട്ട് പോകുന്നത് ഇനി സാധിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഘടകകക്ഷികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് LDF യോഗത്തിൽ ഉയരുക തന്നെ ചെയ്യും. രേഷ്മ.